ഇത് നമുക്ക് നാല് മണിക്കൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ ബ്രെഡ് ഇങ്ങോട്ട് എടുത്ത് ഈ മയണൈസ് പുരട്ടി ഞാൻ കുറച്ചൊക്കെ ഞങ്ങൾ കുറച്ചേ പുരട്ടത്തുള്ളൂ കേട്ടോ, ആവശ്യത്തിന് പുരട്ടാം. പുരട്ടി നമുക്ക് സാൻഡ്വിച്ചാക്കി എടുക്കാം. ആ മുട്ട ഞാൻ ഉണ്ണി മുട്ടയുടെ ഉണ്ണി കാൽ ഭാഗമായി ഇട്ടിട്ടുള്ളൂ. എല്ലാ ആരോഗ്യം കൂടെ നമുക്ക് നോക്കണ്ടേ. പിന്നെ ഇത് ചൂരമീനാണ്, അത് വേവിച്ച് പൊടിച്ചതാണ്. അതും സവാളയൊക്കെ ഇട്ടിട്ട് പിന്നെ ബ്രെഡ് വെച്ച് അടച്ചിട്ട് ഇനി നമ്മൾ ഫ്രൈങ് പാനെ വെച്ചിട്ട് നല്ല രണ്ട് വശവും ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടോസ്റ്റ് റെഡിയാകും. നമുക്കിന്ന് ഒരു ഹെൽത്തി മയണൈസ് ഉണ്ടാക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മയണൈസിനകത്ത് പ്രിസർവേറ്റീവ് ഉണ്ട്, അത് വർഷങ്ങളോളം ഇരുന്നാലും കേടാകത്തില്ലല്ലോ, അപ്പോഴത് അത്ര ഹെൽത്തി അല്ല. അപ്പം നമുക്കിത് 5 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ മയണൈസ് വേണം വേണ്ടിയപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് ആ മിക്സിയിൽ ഒന്ന് ഇട്ട് കറക്കുമ്പോഴത്തേന് 5 മിനിറ്റ് തന്നെ വേണ്ട, നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. കുട്ടികൾക്ക് മിക്സി അവർ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. നാഷണൽ പാനസോണിക് പോലുള്ള ലോക്കുള്ള മിക്സി ആണെങ്കിൽ അത് വളരെ സേഫാണ് കുട്ടികൾക്ക്. പിന്നെ ഇതിനകത്ത് നട്ട്സും ചേർക്കുന്നുണ്ട്. പിന്നെ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഹെൽത്തിന് നല്ലതാണ്, അത് നല്ല കൊളസ്ട്രോള് അതിനകത്ത് കൂടുതലുള്ളത്, അതുകൊണ്ട് അത് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ നട്ട്സിനകത്ത് പ്രോട്ടീനും ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഹെൽത്തി മയണൈസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു 4 മണിക്കൊരു സാൻഡ്വിച്ച് വേണമെങ്കിൽ ബ്രെഡ് അതിലോട്ട് ഇത് പുരട്ടി മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടയോ ട്യൂണായോ ഫിഷോ ചിക്കനോ എന്തെങ്കിലും വെച്ച് അതിനകത്ത് വെച്ച് ടോസ്റ്റാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലതാണ് കഴിക്കാനായിട്ട്. പിന്നെ സലാഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം. സലാഡിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ് ഈ മയണൈസ്, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും ഡിപ്പായിട്ട് കഴിക്കാനും ഒക്കെ മയണൈസ് നല്ലതാണ്. മയണൈസ് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടേ. ഇപ്പോൾ 5 വെളുത്തുള്ളി എടുത്തു, ഒരു 20 കാഷ്നട്ട്സ് പറങ്ങേണ്ടി, അത് പിളർന്നതാണ് 20. പിന്നെ 1/4 ടേബിൾ സ്പൂൺ കടുക് ചതച്ചത്, അല്ലെങ്കിൽ കടുക് ഇത് ഞാൻ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചതാണേ. ഇപ്പം കടുക് മുഴുവനെ ഇട്ടാലേ അത് ചിലപ്പോൾ അരയാതെ കിടക്കും, അതുകൊണ്ടൊന്ന് ചതച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കടുക് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ കുറച്ച് ചേർത്താലും മതി. കടുക് നല്ലതാണ്, ഡൈജഷനും ഒക്കെ നല്ലതാണ് കടുക്. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് ചെറുതായിട്ട് പൊടിച്ചത്, അത് 1/4 ടീസ്പൂൺ, ഒരു കുറച്ച് മതി. അപ്പം എല്ലാവരും മയണൈസിന് വെളുത്ത കുരുമുളക് പൊടി ചേർക്കും, നമുക്കത് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ലാസ്റ്റിലേ ചേർക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളറങ്ങ് പോകും, പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു നിറ വ്യത്യാസം വരും, അതുകൊണ്ട് ഞാനത് ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചൂടുവെള്ളത്തിട്ടൊന്ന് എടുക്കണം. എന്താണെന്നറിയുമോ, ഇത് വയറേരിയാതെ ഇരിക്കാനായിട്ട് നല്ലതാണ്. വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ്, കൊളസ്ട്രോള് കുറയ്ക്കുന്നതാണ് വെളുത്തുള്ളി, അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എണ്ണം എടുത്താലും മതി. 1 എണ്ണം എടുക്കുവാണെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്യുമെന്നും വേണ്ട, വെറുതെ അങ്ങനെ ഇതിൻ്റെ കൂടെ ഇട്ടരയ്ക്കാം. പിന്നെ ഒന്ന് ചതയ്ക്കുന്നത് നല്ലതാണ്. ബോ ഇത് ചെയ്തിട്ട് ഞാൻ തിളച്ച് വെള്ളത്തിട്ടിട്ട് ഒന്ന് ചതച്ചും എടുക്കുന്നുണ്ട്, അന്നേരം എളുപ്പം അരയുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ ഇടാം. അതാണെങ്കിൽ ബോയിൽ ചെയ്യണ്ട, അത് 5 ഓ 6 ഓ എടുക്കുവാണെങ്കിൽ ബോയിൽ വെള്ളത്തിലിട്ട് ഒന്ന് എടുക്കാം, അത് കാണിച്ചു തരാം. വെള്ളം തിളച്ച് ഓഫ് ചെയ്താൽ ഉടനെ വെളുത്തുള്ളി ഇടുക, എടുക്കുക. ഇപ്പോഴതൊന്ന് ഒരു ചെറുതായിട്ട് അതിൻ്റെ ആ എരിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ വയറെരിയത്തില്ല, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനകത്തൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് തോരാൻ വെക്കുക, അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലുമാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏത് ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒലിവ് എണ്ണ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒലിവ് ഓയിൽ നല്ല കൊളസ്ട്രോള് കൂട്ടുന്നതാണ്, അപ്പോൾ അത് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഒലിവ് ഓയിൽ കൊണ്ടുള്ള മയണൈസ് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒലിവ് ഓയിൽ കിട്ടാനില്ലല്ലോ, പിന്നെ അഥവാ കിട്ടുകയാണെങ്കിലും ഭയങ്കര വിലയാ, ഒറിജിനൽ കിട്ടുമോയെന്നും അറിയത്തില്ല. പോത്തിസിൽ 1,000 രൂപയായിരുന്നു അതിന് വില, അത് ഒറിജിനൽ അല്ലായിരുന്നു. പിന്നെ
നമ്മൾ ഓൺലൈനിൽ കൂടെ വേണമെങ്കിൽ വരുത്തി നോക്കാം, അഥവാ വാങ്ങിക്കുകയാണെങ്കിൽ വെർജിൻ ഒലിവ് ഓയിൽ വേണം വാങ്ങിക്കാനായിട്ട്. അതാണ് ഒറിജിനലായിട്ടുള്ളത്. ഇനി നമുക്ക് കാഷ്നട്ടിനെ പൊടിക്കാം, ഡ്രൈ ആയിട്ട് പൊടിക്കാം. വെളുത്തുള്ളി ചതച്ചത് വേണം, ഒന്ന് ചതയ്ക്കുന്നത് നല്ലതാണ്. വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അപ്പം കുരുമുളകും കടുക് ചതച്ചതും ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ നിറം ഒന്ന് പോകാതിരിക്കാനായിട്ടാണ്. ഈ ഓയിലും പാലും കൂടെ ഒഴിക്കാം. അടച്ചു വെച്ചിട്ട് ഒന്നലിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം, സ്പൂണോ അര ടേബിൾ സ്പൂണോ ഷുഗർ ചേർക്കാം. ഞാൻ കാൽ ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നില്ലേ, കുറച്ചേ ചേർക്കുന്നുള്ളൂ. കപ്പലിൻ്റെയ്ക്ക് പറങ്കേൻ്റെയ്ക്കും മധുരം ഉണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഈ സമയത്ത് കടുക് ചേർക്കാം, കടുക് ചതച്ചത് ചേർക്കണമേ, കടുക് ചതച്ച് ചേർക്കാം. കുരുമുളകും പൊടിച്ചത് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഒന്നലിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഒരല്പം സോൾട്ടും കൂടെ ചേർക്കാമേ. ഇനിയും മൂന്ന് രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മൂന്നിലോട്ട് കൊണ്ടുപോകാം. മൂന്നിലോട്ട് കൊണ്ടുപോയി ഒരു മിനിറ്റ് കഴിയുമ്പോൾ നിർത്തുക. അങ്ങനെ മൂന്ന് മിനിറ്റ് നിർത്തി നിർത്തി ചെയ്യുക. അപ്പോൾ മൂന്ന് മിനിറ്റ് അടിച്ച് ഓരോ മിനിറ്റും നിർത്തി നിർത്തി അടിച്ചതാ, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയാകും. ഞാൻ ഫോട്ടോ എടുത്ത ശേഷമാണ് കുരുമുളകും കടുകും കൂടെ മിക്സ് ചെയ്യുന്നുള്ളൂ. ഒരു കാണാനൊക്കെ ഒരു ലുക്ക് വേണ്ടായി. അതുകൊണ്ട് നമ്മുടെ മയണേസ് റെഡി ആയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്, ഐസ്ക്രീം പോലെ. അപ്പോൾ ഇനി ഇത് ഒരു കുപ്പിക്കകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം. ഒരു രണ്ടാഴ്ച ഇരിക്കും ഫ്രിഡ്ജിനകത്ത്, രണ്ടാഴ്ച ഇരിക്കും. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും കളറും എല്ലാം കംപ്ലീറ്റ് മാറും. അതുകൊണ്ട് ഫ്രീസറിൽ വെക്കരുത്. അപ്പം ഫ്രിഡ്ജിൽ രണ്ടാഴ്ച സൂക്ഷിക്കാം. പാലൊക്കെ ആയതുകൊണ്ട് മൂന്നാമത്തെ ആഴ്ച, രണ്ടാഴ്ച ആകുമ്പോഴത്തേന് തീരും. മൂന്നാമത്തെ ആഴ്ച വെക്കുന്നത് നല്ലതല്ല. രണ്ടാഴ്ച കൊണ്ട് കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും.